ഹലോ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു കല്യാണത്തിന് പോവാണ് ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും ഉണ്ട് നമ്മുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ലക്ഷ്മി ചേച്ചിയുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണമാണ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം അങ്ങനെ പിന്നെ അതാണ് ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് ഏട്ടൻ കാറ് പാർക്ക് ചെയ്യാൻ പോയതാണ് നമ്മളവിടെ എത്തുന്ന സമയത്ത് ഒരു ചെറിയ ചായും സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിന് ഉള്ളിലേക്ക് കയറി ഓഡിറ്റോറിയം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കയറുന്ന സ്ഥലവും ഉള്ളൊക്കെ നല്ല ഉണ്ടായിരുന്നു ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ അവിടെയാണെങ്കിൽ ഇത് അവരുടെ സേവ് ലേറ്റിൻ്റെ വീഡിയോ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങളോട് സെൽഫി എടുക്കാൻ നോക്കിയതാണ് പക്ഷെ അത് വീഡിയോ ആയിപ്പോയി കുറേ കഴിഞ്ഞപ്പോൾ ചെക്കൻ വന്നു ചെക്കൻ വന്നിട്ടും കുറേ കഴിഞ്ഞിട്ടാണ് കല്യാണം തുടങ്ങിയത് പിന്നെ ഞങ്ങൾ സീറ്റ് മാറി മുകളിൽ ബാൽക്കണിയിൽ പോയിട്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആളുകളൊക്കെ വന്നു തുടങ്ങി അങ്ങനെ ഇതാ കല്യാണം തുടങ്ങാൻ പോവുകയാണ് ആദ്യം ചെക്കൻ വന്നു പിന്നെ പെണ്ണ് വന്നിട്ട് ഇതാ മണ്ഡപത്തിന് വലം വയ്ക്കുകയാണ് ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞ ഫസ്റ്റ് അനുഭവമാണ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ട്രിവേണ്ടത്തെ കല്യാണം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ പിന്നെ താലുകെട്ടൊക്കെ കഴിഞ്ഞു താലിക്കെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തതെന്ന് പറഞ്ഞത് സദ്യയാണ് പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ നേരെ പോയി അപ്പോൾ ചെന്ന സമയത്ത് തന്നെ അവർ അതായത് എല്ലാ വിഭവങ്ങളും ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ഐറ്റംസാണ് ഉണ്ടായിരുന്നത് ഇതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് പുതുമയൊന്നും തോന്നിയില്ല കാരണം നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഐറ്റംസ് അടുത്തതാണ് കുറച്ച് ചോറും പരിപ്പുമാണ് ഫസ്റ്റ് തരുന്നത് അപ്പം നമ്മൾ അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും അത്ര കൂടെ ചോറ് തന്നിട്ട് പിന്നെ സാമ്പാറാണ് അടുത്തതായിട്ട് തരുന്നത് അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പായസം വരുന്നത് ഫസ്റ്റ് ശർക്കര പായസമാണ് അപ്പോൾ ശർക്കര പായസവും പഴവുമാണ് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതുപോലത്തെ വേറൊരു ശർക്കര പായസം കൂടെ തരും അതും കൂടെ കഴിച്ചതിന് ശേഷം അവസാനമാണ് ബോളിയും പാൽപ്പായസവും വരുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം വീണ്ടും കുറച്ച് ചോറും പുളിശ്ശേരിയും ഉണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട്